ഇന്ത്യയിൽ പ്രീമിയം ഹാച്ച്ബാക്ക് യുഗത്തിന് തുടക്കമിട്ടത് ഹ്യുണ്ടായി i20 ആണ്. അതിനുശേഷം മാരുതി ബലേനയും ഹോണ്ട ജാസും വന്നു. ഇവയിൽ വിൽപ്പനയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മാരുതി ബലേനയാണെങ്കിലും ഡിസൈൻ്റെയും അതുപോലെ നിർമ്മാണ നിലവാരത്തിൻ്റെയും കാര്യത്തിൽ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടത് ഹോണ്ട ജാസാണ്. ഹോണ്ട ജാസ് ഇന്ത്യയിലെത്തിയ ശേഷം വലിയൊരു മാറ്റം സംഭവിച്ചത് അല്ലെങ്കിൽ ഒരു പൂർണ്ണമായും പുതിയ മോഡൽ വന്നത് 2015. അതിനുശേഷം 3 വർഷമായി കാര്യമായ മാറ്റങ്ങളൊന്നും രൂപത്തിലോ ഭാവത്തിലോ ഹോണ്ട ജാസിന് സംഭവിച്ചില്ല. എന്നാൽ ഇതിനിടെ 2017 വളരെ മാറ്റങ്ങളോടുകൂടി അല്ലെങ്കിൽ പൂർണ്ണമായും പുതിയതെന്ന് വിളിക്കാവുന്ന വളരെ സ്പോർട്ടിയായ ഒരു ഹോണ്ട ജാസ് ഇൻ്റർനാഷണൽ വിപണിയിൽ എത്തുകയും ചെയ്തു. ആ മോഡൽ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നതെങ്കിലും ഹോണ്ട അതിന് തയ്യാറായില്ല. അതിന് പകരം ഇപ്പോൾ വന്നിരിക്കുന്നത് വളരെ ചെറിയ മാറ്റങ്ങളോടുകൂടിയ ഏറ്റവും പുതിയതെന്ന് വിളിക്കാനാവില്ലെങ്കിലും ഒരു പുതിയ ഫേസ് ലിഫ്റ്റഡ് ഹോണ്ട ജാസാണ്. കഴിഞ്ഞ ആഴ്ച വിപണിയിലെത്തിയ ഇന്നിപ്പോൾ നമ്മോടൊപ്പമുള്ള ഈ ഹോണ്ട ജാസിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഡിസൈൻ്റെ കാര്യത്തിലോ എക്സ്റ്റീരിയറിലോ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങളല്ല. അങ്ങനെയുള്ള മാറ്റങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഉദാഹരണമായിട്ട് ടെയിൽ ലാമ്പിൻ്റെ രൂപം മാറിയതുപോലുള്ള ചെറിയ മാറ്റങ്ങളാണ് എക്സ്റ്റീരിയറിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രധാന മാറ്റങ്ങൾ ഫീച്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ എക്യുപ്മെൻസിൻ്റെയും കാര്യത്തിലാണ്. ഈ വാഹനം തുടക്കത്തിലെ ശ്രദ്ധിക്കപ്പെട്ടത് ഗംഭീരമായ ഒരു പെട്രോൾ CVT അഥവാ ഓട്ടോമാറ്റിക് മോഡൽ കൊണ്ടുവന്നതോടുകൂടിയാണ്. ഏതായാലും ആ CVT മോഡൽ യാതൊരു മാറ്റവും ഇല്ലാതെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം ഹോണ്ടയുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നു. അത് ഹോണ്ടയുടെ ഏറ്റവും പുതിയ മോഡലായ അമേസിൻ്റെ ഡീസൽ CVT ആണ്. സ്വാഭാവികമായും നമ്മളൊക്കെ പ്രതീക്ഷിച്ചു ഏറ്റവും പുതിയ ജാസിലും ഡീസൽ CVT മോഡൽ വരുമെന്ന്. എന്നാൽ പുതിയ ജാസ് വന്നപ്പോഴും അത് സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഡീസൽ CVT മോഡൽ ഉണ്ടായിരുന്നെങ്കിൽ മാരുതി ബലേനയ്ക്കോ ഹ്യുണ്ടായി i20 തൊടാൻ പറ്റാത്ത രീതിയിൽ ഈ വാഹനത്തിൻ്റെ വിൽപ്പന ഉയർന്നേനെ. ഏതായാലും സംഭവിക്കാത്ത കാര്യത്തെപ്പറ്റി ഇനി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഹോണ്ട ജാസ് ഒരു യൂറോപ്യൻ വാഹനമാണെന്ന് ആരെങ്കിലും ശങ്കിച്ചാൽ അതിശയിക്കേണ്ടതില്ല. തനി യൂറോപ്യനാണ് ജാസിൻ്റെ ഡിസൈൻ. ജാപ്പനീസ് കാറുകളുടെ കാർക്കശ്യമല്ല, യൂറോപ്യൻ കാറുകളുടെ എലഗൻസാണ് ജാസിനുള്ളത്. ചെറിയ ബോണറ്റും അതിന് താഴെ ഷൈനിങ് ബ്ലാക്കിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഗ്രില്ലും ക്രോമിയം വരെയുമെല്ലാം അതേപടി പുതിയ മോഡലിലുമുണ്ട്. ഗ്രില്ലിലേക്ക് ഒഴുകിയിറങ്ങുന്ന 3-സ്ലോട്ട് ഹെഡ്ലാമ്പ് അതിസുന്ദരമാണ്. വലിയ കട്ടിങ്ങുകളോടുകൂടിയ ബമ്പറിൻ്റെ ഇരുവശത്തും ബ്ലാക്ക് ക്ലാഡിങ്ങിൽ ഫോഗ് ലാമ്പുകൾ കൊടുത്തിരിക്കുന്നു. ഹണികോംബ് രൂപത്തിൽ ബ്ലാക്ക് ഫിനിഷിലാണ് എയർഡാം കൊടുത്തിരിക്കുന്നത്. ക്യാബ് ഫോർവേഡ് ഡിസൈനാണ് ജാസിന്. അതായത് എഞ്ചിൻ്റെ ഭാഗം ചെറുതാക്കി ഉള്ളിൽ കൂടുതൽ സ്ഥലസൗകര്യം നൽകുന്ന ഡിസൈൻ രീതിയാണത്. അതുതന്നെയാണ് ജാസിൻ്റെ ഭംഗിയും. സൈഡ് പ്രൊഫൈലിൽ ബോഡി ലൈനുകളാണ് ശ്രദ്ധയിൽപ്പെടുക. പിന്നറ്റം വരെ നീളുന്ന ബെൽറ്റ് ലൈൻ അവസാനിക്കുന്നത് ടെയിൽ ലാമ്പിലാണ്. പുതിയ ഡിസൈനാണ് LED ടെയിൽ ലാമ്പിനും. ടെയിൽ ലാമ്പിൻ്റെ ഉയർന്നു നിൽക്കുന്ന ഭാഗം വിൻഡ് സ്ക്രീനിൻ്റെ മേലറ്റം വരെ ഉയരുന്നുണ്ട്. വശങ്ങളിലെ ഭാഗം ഫെൻഡർ വരെയും കടന്നു നിൽക്കുന്നു. ഇപ്പോൾ ഒരു ട്യൂബുലാർ LED എലമെൻ്റ് ടെയിൽ ലാമ്പിൽ ഉടനീളമുണ്ട്. വിങ് ലൈറ്റുകൾ എന്നാണ് ഹോണ്ട ഇതിനെ വിളിക്കുന്നത്. വോൾവോയുടെ ചില ടെയിൽ ലാമ്പുകളെ ഇതിൻ്റെ ഡിസൈൻ ഓർപ്പിക്കുന്നുമുണ്ട്. ഡോർ ഹാൻഡിലുകളിൽ ക്രോമിയം വന്നു എന്നതാണ് മറ്റൊരു പുതുമ. റേഡിയൻ്റ് ലെതർ, ലൂണാർ സിൽവർ എന്നീ രണ്ട് നിറങ്ങളും പുതിയ ജാസിൽ പുതിയതായി വന്നു. ടോപ്പെൻഡ് മോഡലിൽ പിന്നിൽ പാർക്കിംഗ് സെൻസറുകളും കൊടുത്തിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ ചെറുതാണെങ്കിലും ഉള്ളിൽ വിശാലമായ ഷോറൂമാണ് എന്ന് പണ്ടൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ പരസ്യത്തിൽ പറഞ്ഞിരുന്നത് പോലെയാണ് ഹോണ്ട ജാസിൻ്റെ അവസ്ഥ. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത്ര വലിയൊരു വാഹനമല്ല ഇതെങ്കിൽ പോലും ഉൾഭാഗത്ത് ഹോണ്ട സിറ്റിയെ പോലും തോൽപ്പിക്കുന്ന ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട്. അതുതന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ വാഹനത്തിൻ്റെ കുടുംബങ്ങളുടെ ഒരു പ്രിയപ്പെട്ട വാഹനമാക്കി ഇപ്പോഴും നിലനിർത്തുന്നത്. തന്നെ വല്ല വളരെ സ്റ്റൈലിഷാണ് ഉൾഭാഗം. സ്ത്രീകൾക്കും മറ്റും വളരെ ഇഷ്ടപ്പെടുന്ന ഉൾഭാഗമാണ്. അത് നേരത്തെ തൊട്ട് തന്നെ ബ്രിയോ ആയാലും ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന അമേസ് ആയാലും എല്ലാം ഉൾഭാഗത്തിൻ്റെ കാര്യത്തിൽ ഹോണ്ടയ്ക്ക് ഒരു സ്റ്റാൻഡേർഡുണ്ട്. അത് അതേപടി തന്നെ എല്ലാ മോഡലുകളിലും കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഈ വാഹനത്തിനുള്ളിൽ ഒന്നുമില്ലല്ലോ, അതായത് സെൻട്രൽ കൺസോളിൽ ഒന്നും കാണാനില്ലല്ലോ എന്നാണ് നമുക്ക് തോന്നുക. കാരണം 2 സ്ക്രീനുകളാണ് ഈ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ആ സ്ക്രീനുകൾ ഓൺ അല്ലെങ്കിൽ ഒന്നുമില്ല, വെറുതെ ഒരു ബ്ലാക്ക് സർഫസ് മാത്രമാണ് നമുക്ക് കൺസോളിലും ഡാഷ്ബോർഡിലും ഒക്കെ കാണാനുള്ളത്. ഇപ്പോൾ ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ സൂചിപ്പിച്ച ഈ സ്ക്രീനിൻ്റെ കാര്യത്തിലാണ്. ഡിജിപാഡ് 2.0 എന്ന് ഹോണ്ട വിളിക്കുന്ന ഏറ്റവും ആധുനികമായ ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീനാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഹോണ്ട ജാസിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ആപ്പിൾ കാർപ്ലേയും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും ഉണ്ട്. അതുപോലെ റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്, കൂടാതെ വോയിസ് കമാൻഡ് ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും
ഏറ്റവും ആധുനികം ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇൻഫോടെയിൻമെൻറ്റ് സിസ്റ്റം എന്ന് നമുക്ക് വിളിക്കാം. ആ ഒരു മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് 7 ഇഞ്ചാണ്, നല്ല റെസൊല്യൂഷൻ ഉള്ള ഒരു സ്ക്രീനാണത്. അതിന് താഴെയായിട്ട് കാണുന്നത് മറ്റൊരു സ്ക്രീനാണ്. ആ സ്ക്രീനിലാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുടെയും വിവരങ്ങൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ രണ്ട് സ്ക്രീനുകൾ ചേർന്നാണ് ഈ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഈ വാഹനത്തെ നിയന്ത്രിക്കാൻ നമുക്ക് തന്നിരിക്കുന്നത് ഈ രണ്ട് സ്ക്രീനുകൾ മാത്രമാണ്. ഇൻഫോടെയിൻമെന്റ് സ്ക്രീനിൻ്റെ പുതുമ കഴിഞ്ഞാൽ പിന്നെയുള്ളത് സ്റ്റിയറിംഗ് വീലിൽ ക്രൂയിസ് കൺട്രോൾ സ്വിച്ച് വന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ഫോണിൻ്റെയും ഓഡിയോയുടെയും കൺട്രോളുകളും സ്റ്റിയറിംഗ് വീലിലുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ സ്വിച്ചിൻ്റെ ചുറ്റും ഡീസൽ മോഡലിൽ ഒരു റെഡ് ഇലൂമിനേഷൻ ഉണ്ട്. നമ്മൾ ഹോണ്ട സിറ്റിയിൽ കണ്ടിട്ടുള്ളത് തന്നെയാണിത്. പെട്രോൾ മോഡലിൽ ഇലൂമിനേഷൻ ഉള്ളത് ഓട്ടോമാറ്റിക് മോഡലിൽ മാത്രമാണ്. ഡ്രൈവർക്ക് സുഖമായി കൈവച്ച് യാത്ര ചെയ്യാൻ വിശാലമായ ആംബ്രസ് വന്നു എന്നുള്ളതാണ് അടുത്ത പുതുമ. ഇത് ഉയർത്താൻ കൂടി കഴിയുന്നതായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. ഡ്രൈവർ സൈഡിലെ സൺഷെയ്ഡിൽ മുഖം നോക്കാനൊരു കണ്ണാടി വന്നു എന്നതും പുതുമയാണ്. ക്യാബിനിലെ സൗണ്ട് ഇൻസ്റ്റലേഷൻ മെച്ചപ്പെടുത്തി എന്ന് ഹോണ്ട പറയുന്നു. ഇൻറ്റീരിയർ അത് കാണാൻ പറ്റില്ലെങ്കിലും വാഹനം ഓടിക്കുമ്പോൾ ഹോണ്ട പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെടും. ഉയരം മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുള്ള സ്റ്റിയറിംഗ് വീലും ഒക്കെയാണ് എടുത്തു പറയേണ്ട മറ്റു കാര്യങ്ങൾ. ഏതായാലും ഇൻറ്റീരിയർ സ്പേസിൻ്റെ കാര്യത്തിൽ ജാസ് നമ്മളെ അത്ഭുതപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഹോണ്ടയുടെ മോഡലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവ പകർന്നു നൽകുന്ന ആത്മവിശ്വാസമാണ്. ഏറ്റവും ചെറിയ മോഡലായ ബ്രിയോ മുതൽ ഏറ്റവും വില കൂടിയ മോഡലായ CRV വരെയുള്ള എല്ലാ വാഹനങ്ങൾക്കും ജാപ്പനീസ് വാഹനങ്ങളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള നിർമ്മാണ നിലവാരമുണ്ട്. അത് ജാസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും മികച്ച ഒരു CVT ട്രാൻസ്മിഷനും ഇഷ്ടംപോലെ ഇൻറ്റീരിയർ സ്പേസും മികച്ച എഞ്ചിനും അടക്കമുള്ള ഒരു വാഹനത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ജാസിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കുടുംബങ്ങളുടെ ഒരു പ്രിയപ്പെട്ട വാഹനമായിട്ട് ഈ മോഡൽ നിലനിൽക്കുന്നത്. ഹ്യുണ്ടായി i20യിലും ഏറ്റവും ആധുനികമായ CVT ട്രാൻസ്മിഷൻ വന്നതോടുകൂടി ഈ സെഗ്മെൻറ്റിലെ പ്രധാനപ്പെട്ട 3 മോഡലുകൾക്കും ഇപ്പോൾ പെട്രോൾ CVT വേരിയൻറ്റുകൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ മത്സരം പൊടി പാറുകയാണ്. ആ മത്സരത്തിന് വേണ്ടി ഹോണ്ട ജാസിനെ അല്പം കൂടി സജ്ജമാക്കുകയാണ് ഏറ്റവും പുതിയ മോഡലിലൂടെ ഹോണ്ട ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഏറ്റവും പുതിയ ഒരു ഇൻഫോടെയിൻമെൻറ്റ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ കാര്യമായ മത്സരമാണ് ഈ സെഗ്മെൻറ്റിൽ നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പെട്രോൾ എഞ്ചിൻ്റെ സ്മൂത്ത്നെസ് എന്താണെന്ന് ഇന്ത്യയെ പഠിപ്പിച്ച ഒരു വാഹന കമ്പനിയാണ് ഹോണ്ട എന്ന് പറയാം. ആദ്യകാലത്ത് ഹോണ്ട സിറ്റിയൊക്കെ വന്നപ്പോൾ ഇത്രയും സ്മൂത്തായ ഇത്രയും മൈലേജ് തരുന്ന ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് അന്യമായിരുന്നു എന്നുള്ളതാണ് സത്യം. ഏതായാലും ആ ഒരു സ്നേഹം ഹോണ്ടയോട് എപ്പോഴും നമ്മൾ കാണിച്ചിരുന്നു. ഹോണ്ടയുടെ ഡീസൽ എഞ്ചിനുകളൊക്കെ എത്തിയത് വളരെ വൈകിയാണെങ്കിലും ഈ പെട്രോൾ എഞ്ചിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു റിഫൈൻമെൻറ്റും എല്ലാം എന്നും നമ്മളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ ഹോണ്ട ജാസ് വന്നപ്പോൾ എഞ്ചിനുകളിലൊന്നും മാറ്റമില്ല. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനും ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ് ജാസിൽ ഇപ്പോഴും ഉള്ളത്. നമ്മളിന്നിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ CVT ഗിയർ ബോക്സ് കൂടി ഉള്ളതാണ്, അതായത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കൂടി ഉള്ളതാണ്. ഒരു 7-സ്റ്റെപ്പ് CVT ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിൽ ഹോണ്ട കൊടുത്തിരിക്കുന്നത്. 90 BHP ആണ് ഹോണ്ട ജാസിൻ്റെ പെട്രോൾ എഞ്ചിൻ്റെ എഞ്ചിൻ പവർ. 110 ന്യൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക്. പവറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിലെ പ്രധാനപ്പെട്ട എതിരാളികളായ മാരുതി ബലേനോ അതുപോലെ ഹ്യുണ്ടായി i20 എന്നിവയേക്കാൾ പവർ കൂടുതലുണ്ട് ഈ വാഹനത്തിന്. പക്ഷേ ടോർക്ക് അവയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. മെക്കാനിക്കൽ സൈഡിൽ പുതിയ ജാസിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഗിയർ ബോക്സിൻ്റെ കാര്യത്തിൽ മാറ്റമില്ല, എഞ്ചിൻ്റെ കാര്യത്തിൽ മാറ്റമില്ല, സസ്പെൻഷൻ്റെ ട്യൂണിങ്ങിലോ ഒന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഈ ഓട്ടോമാറ്റിക് മോഡലിൽ അല്ലെങ്കിൽ CVT മോഡലിലുള്ള ഗിയർ ബോക്സ് എന്ന് പറയുന്നത് അങ്ങേയറ്റം സ്മൂത്തായൊരു ഡ്രൈവ് സമ്മാനിക്കുന്നുണ്ട്. എങ്കിലും ഹോണ്ടയുടെ വാഹനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അതൊരിക്കലും പെർഫോമൻസിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. വളരെ പക്വതയോടുകൂടിയ ഒരു സമീപനമാണ് ഏത് കാര്യത്തിലും ഹോണ്ടയ്ക്കുള്ളത്. അത് എഞ്ചിൻ്റെ ട്യൂണിങ്ങിൻ്റെ കാര്യത്തിലായാലും ട്രാൻസ്മിഷൻ്റെ കാര്യത്തിലായാലും എല്ലാം വളരെ പക്വതയുള്ള സമീപനമാണ് ഹോണ്ട എന്നും പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഹോണ്ടയുടെ വാഹനം ഓടിക്കുന്നവരും ആ ഒരു സെഗ്മെൻറ്റിൽ പെടുന്നവരാണ്. മുടിയും താടിയും നീട്ടി വളർത്തിയ ഫ്രീക്കന്മാരൊന്നും ഹോണ്ടയുടെ വാഹനങ്ങൾ ഓടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അധികവും ഡോക്ടേഴ്സും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഫഷനിലൊക്കെ നിൽക്കുന്നവരാണ് അധികവും ഹോണ്ടയുടെ വാഹനങ്ങൾ ഓടിക്കുന്നത്. അപ്പോൾ അവരൊരിക്കലും ഒരു സ്പോർട്സ് കാർ ആയിട്ടല്ല അവരുടെ വാഹനത്തെ കാണുന്നത്. മാന്യമായി ഓടിച്ചു പോകാവുന്ന, ഫാമിലിയോടൊപ്പം ഓടിച്ചു പോകാവുന്ന, എന്നാൽ ഒരു ഇമേജുള്ള, സമൂഹത്തിലൊരു ഇമേജുള്ള വാഹനമാണ്. അതാണ് ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ ഒരു വാഹനത്തെ പറ്റിയുള്ള കോൺസെപ്റ്റ്. അതുതന്നെയാണ് ഹോണ്ട പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജാസ് അതിന് കൃത്യമായൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയുകയും ചെയ്യാം.
ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ ആക്സിലേറ്റർ കൊടുത്താൽ വലിച്ച് പായുന്ന രീതിയിലൊന്നുമല്ല, വളരെ ഗ്രാജുവലായിട്ടാണ് പവർ ലഭിക്കുന്നത്. എന്നാൽ ഒരു തരത്തിലും ലാഗ് അനുഭവപ്പെടുന്നുമില്ല. എന്നാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് മാരകമായ വേഗതയിലേക്ക് കുതിച്ചു പായുന്ന അനുഭവമൊന്നുമല്ല, വളരെ മാന്യമായി ബോറടിപ്പിക്കാത്ത രീതിയിൽ, എന്നാൽ ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള പെർഫോമൻസിലേക്ക് എത്തുന്ന രീതിയാണ് ജാസിൻ്റെ കാര്യത്തിൽ അനുവർത്തിക്കുന്നത്. എന്നാൽ മിഡ് റേഞ്ച് എത്തിക്കഴിയുമ്പോൾ കുറേയൊക്കെ പെപ്പിയാകുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ രീതികൾ. അതുകൊണ്ട് തന്നെ നഗരത്തിൽ ഓടിക്കുമ്പോൾ, സിറ്റി ട്രാഫിക്കിൽ ഓടിക്കുമ്പോഴൊക്കെ നമുക്ക് കുറേക്കൂടി രസകരമായ ഡ്രൈവ് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഹൈവേയിലും മറ്റും ഫ്ലോട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ഒരു രീതി. അത് സസ്പെൻഷൻ്റെ ഗുണം കൊണ്ടാകാം, അതുപോലെ ട്രാൻസ്മിഷൻ്റെ ഗുണം കൊണ്ടാകാം, എൻജിൻ്റെ റിഫൈൻമെൻറ്റ് കൊണ്ടാകാം. എന്തായാലും രസമാണ് ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന പോലെയുള്ള ഹൈവേകളിൽ ഈ വാഹനത്തിൻ്റെ ഡ്രൈവ്. അപ്പോൾ എല്ലാ തരത്തിലും സിറ്റി ഡ്രൈവിങ്ങിനും അതുപോലെ ഹൈവേ ഡ്രൈവിങ്ങിനും പറ്റുന്ന രീതിയിലാണ് എല്ലാം സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എൻജിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ട്രാൻസ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഇത്രയും വിസിബിലിറ്റി ഉള്ള ഒരു വാഹനവും അടുത്ത കാലത്ത് ഓടിച്ചിട്ടില്ല. ഗ്ലാസ് ഏരിയ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സമൃദ്ധമാണ് ഈ വാഹനം. അത് കോർണർ ഗ്ലാസ് പോലും വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിലിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും മറ്റും വാഹനം ഓടിക്കുമ്പോൾ, ഒട്ടും തന്നെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഗ്ലാസ് ഏരിയയും വിസിബിലിറ്റിയും ജാസ് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും പറ്റുന്ന ഒരു വാഹനമാണ് ഹോണ്ട ജാസിൻ്റെ CVT. അത് ഓടിക്കുന്ന കാര്യത്തിലായാലും വിസിബിലിറ്റിയുടെ കാര്യത്തിലായാലും മൊത്തത്തിലുള്ള വാഹനത്തിൻ്റെ രീതികളായാലും എല്ലാം സ്ത്രീകൾക്ക് പൊതുവെ ചെയ്യുന്ന രീതിയിലാണ്. ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ കാണാത്ത ഒരു കാര്യം ഈ വാഹനത്തിലുള്ളത് പാഡിൽ ഷിഫ്റ്റേഴ്സാണ്. സ്പോട്ട് എന്ന മോഡുമുണ്ട്, പാഡിൽ ഷിഫ്റ്റേഴ്സുമുണ്ട്. പക്ഷേ വലിയ അത്ഭുതങ്ങളൊന്നും സ്പോർട്ട് മോഡിലും പ്രതീക്ഷിക്കേണ്ടതില്ല. വളരെ ചെറിയൊരു പെർഫോമൻസ് വ്യത്യാസം, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് കൂടുന്നുണ്ട് സ്പോർട്ട് മോഡിലെന്നല്ലാതെ, സ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന രീതിയിലുള്ള വളരെ ഗംഭീരമായൊരു സ്പോർട്ടി പെർഫോമൻസ് അല്ല പ്രതീക്ഷിക്കേണ്ടത്. നോർമൽ മോഡിലാക്കാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് തീർച്ചയായിട്ടും വളരെ ഉപയോഗപ്രദമായ കാര്യമാണ്. ചെറിയ വാഹനങ്ങളിൽ പൊതുവെ കാണാത്ത ഒരു കാര്യമാണ് പാഡിൽ ഷിഫ്റ്റേഴ്സ്. അതായത് വാഹനം മാനുവലി ഓടിച്ചു പോകാൻ സഹായിക്കുന്ന കാര്യമാണത്. സ്റ്റിയറിംഗ് വീലിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന പാഡിൽ ഷിഫ്റ്റേഴ്സിൻ്റെ നോബുകളാണ്. അത് രണ്ടും പ്ലസും മൈനസും കാണാം. അത് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനും അപ് ഷിഫ്റ്റ് ചെയ്യാനും ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഒന്നാം തരം സസ്പെൻഷനാണ് ഈ വാഹനത്തിൻ്റെ. അത് ചെറിയ ബമ്പുകളൊന്നും ചാടുമ്പോൾ നമ്മൾ അറിയുന്നതേ ഇല്ല. അതുപോലെ സേഫ്റ്റിയുടെ കാര്യത്തിലും യാതൊരു കോംപ്രമൈസും ഇല്ല ഹോണ്ടയുടെ വാഹനങ്ങളിൽ. സിറ്റിയിലും അങ്ങനെ തന്നെയാണ്. 2 എയർ ബാഗുകളുണ്ട്, ABS ഉണ്ട്, അതുപോലെ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, സീറ്റ് ബെൽറ്റ് റിമൈൻഡർ അത് സാധാരണ എല്ലാ വാഹനങ്ങളിലും കാണുന്നതാണ്. അതുപോലെ റിയർ ഡീഫോഗർ ഉണ്ട്, മുന്നിലെ ഫോഗ് ലാമ്പുകളുണ്ട്, ഇമ്മൊബിലൈസർ ഉണ്ട്. അങ്ങനെ ഈ ഒരു വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാതിൻ്റെ അപ്പുറത്തേക്കുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അതുമെല്ലാം എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് വളരെ കാര്യമായ രീതിയിൽ ഗുണം ചെയ്യും.